അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയിലെ തിരിച്ചുവരവ് തുടരുന്ന സാഹചര്യത്തിൽ ബോണ്ടുവഴി വിപണിയിലേക്ക് ഡോളർ ഇറക്കുന്ന പദ്ധതി അവസാനിപ്പിക്കാൻ ഫെഡറൽ റിസർവ് തീരുമാനിച്ചത് ഡോളറിനെ കൂടുതൽ ശക്തിപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ച് വരെ പലിശ നിരക്ക് കൂട്ടണ്ടായെന്ന് തീരുമാനിച്ചതായി ഫെഡറൽ റിസർവ് ചെയർമാൻ ബെൻ ബെർണാങ്കെ അറിയിച്ചു ഡോളർ ശക്തമായത് ഇന്ത്യൻ രൂപയെ ഇന്ന് കാര്യമായി ബാധിച്ചു ഡോളറിനെതിരെ അൻപത്തെട്ട് രൂപ എഴുപത് പൈസയ്ക്കായിരുന്നു ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത് ഇന്ന് വ്യാപാരം തുടങ്ങിയതുതന്നെ അൻപത്തൊമ്പത് രൂപ അറുപത് പൈസ എന്ന റെക്കോർഡ് ഇടവിലാണ് ഒരു ഘട്ടത്തിൽ രൂപയുടെ മൂല്യം അറുപത് വരെയായി താഴ്ന്നു ഇത് ഇന്ത്യൻ കടപ്പത്ര വിപണിക്കും തിരിച്ചടിയായി രൂപയുടെ മൂല്യം വൻതോതിൽ താഴ്ന്നതോടെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യൻ കടപ്പത്ര വിപണിയിൽ നിന്ന് വൻതോതിൽ നിക്ഷേപം പിൻവലിച്ചു ഇത് രൂപയെ കൂടുതൽ ദുർബലപ്പെടുത്തി ശക്തമായ നിക്ഷേപം പിൻവലിക്കലിനെ തുടർന്ന് ഒരു ഘട്ടത്തിൽ കടപ്പത്ര വിപണി നിർത്തിവച്ചു നിലവിലെ പ്രതിസന്ധി കടപ്പത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബാങ്കുകളെയും കാര്യമായി ബാധിക്കും ഫെഡറൽ റിസർവിന്റെ തീരുമാനത്തിനു പുറമെ ചൈനയുടെ വ്യവസായ കുറഞ്ഞതും ആഗോള ഓഹരി വിപണികളെ ദുർബലമാക്കി ഇതിന്റെ പ്രതിഫലനം ഇന്ത്യൻ ഓഹരി വിപണികളിലും ദൃശ്യമായി വ്യാപാര ആരംഭത്തിൽ തന്നെ സെൻസെക്സ് നാനൂറ് പോയിന്റിലേറെയും നിഫ്റ്റി നൂറ് പോയിന്റിലേറെയും ഇടിഞ്ഞു റിയാലിറ്റി ഓഹരികളിൽ മൂന്നര ശതമാനത്തോളം ഇടിവുണ്ടായി മറ്റ് ഇൻഡെക്സുകൾ രണ്ട് ശതമാനം വരെ തകർന്നു പ്രശാന്താർ നായർ കൊച്ചി ഇന്ത്യ വിഷൻ